ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു തരാം. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് 4K ആയിട്ടുള്ളൊരു വീഡിയോ ആവശ്യമാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു 4K ആയിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഫുൾ സ്ക്രീൻ വീഡിയോ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. 9.16 റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത ശേഷം ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫില്ലോ ഫിറ്റോ ആക്കിയ ശേഷം താഴെ ഫോട്ടോ ഡ്യൂറേഷൻ കാണുന്നുണ്ട്, അത് നമുക്കൊരു 5 ആക്കി കൊടുക്കാം. 5 ആക്കി കൊടുത്ത ശേഷം റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഗാലറി ചെല്ലുന്നതായിരിക്കും. ഗാലറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ശബ്ദം എക്സ്ട്രാക്റ്റ് ചെയ്യാം. അതായത് സൗണ്ടും വീഡിയോയും രണ്ടായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഡ്രാഗ് ചെയ്യുന്നതിനകത്ത് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെയായിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ, അത് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് വീഡിയോ ഓഡിയോയും രണ്ടായിട്ട് മാറുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ വീഡിയോ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ പല പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം. അത് നമ്മൾ ഓരോരോ കറക്റ്റ് ഭാഗം എത്തിയ ശേഷം നമ്മൾ കത്തികയുടെ ചിഹ്നം മുകളിൽ കണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് ഈ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്നുള്ള മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനകത്ത് പല പല ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ടാകുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോയുടെ നോക്കിയ ശേഷം വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ. അതായത് ഏത് ഭാഗമാണ് അടുത്ത ഭാഗമൊക്കെയാണെന്ന് നമ്മുടെ ആവശ്യാനുസരണം കറക്റ്റായിട്ട് വെച്ച ശേഷം അങ്ങനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അതായത് രണ്ട് വീഡിയോ കട്ട് ചെയ്യുന്ന നടുക്കായിട്ട് കാണുന്ന പ്ലസ് ബട്ടൺ നമുക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്മിഷൻ എഫക്റ്റാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ട്രാൻസ്മിഷൻ എഫക്റ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ലൈൻ വൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുള്ളൂ. ലൈൻ വൈപ്പ് അത് നിങ്ങളുടെ ഫോണിൽ ഇല്ല എങ്കിൽ ഗെറ്റ് മോർ കണക്ട് ചെയ്യുക. നെറ്റ് ഓൺ ആക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. അവിടെ ട്രാൻസ്മിഷൻ്റെ സ്ഥലത്ത് അവിടെ ടൈപ്പ് കൊടുക്കുക. LIN എന്ന് മാത്രം ടൈപ്പ് കൊടുക്കുക. LIN. അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് താഴെയായിട്ട് ആ ഓപ്ഷൻ കാണാൻ സാധിക്കും. ലൈൻ വൈപ്പ് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സൈഡിലായ ഡൗൺലോഡിങ് ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ കാണിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം വീണ്ടും നമ്മൾ ഓപ്ഷൻ എടുക്കുന്നത് അവിടെ റൈറ്റ് സൈഡായിട്ട് പല പല ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് ലൈൻ കളർ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ആ ലൈൻ മാറുന്നതനുസരിച്ച് ആ സെൻറ്ററിൽ വരുന്ന കളർ കണ്ടോ, പല പല നിറ ആകുന്നു കാണാൻ സാധിക്കുന്നതായിരിക്കും. വീണ്ടും നമ്മൾ അടുത്ത പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലൈൻ വൈപ്പ് എടുക്കുക. അടുത്ത അതിനകത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കളർ ആവശ്യമാണെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം കളറൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ആഡ് കാണിച്ചു തരുന്നത്. ലൈൻ വൈപ്പ് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് കളർ നമുക്ക് ആവശ്യാനുസരണം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ മ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് ഈ ലൈൻ വൈപ്പ് എൻഡിങ് വരെ കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് ഒരു ബോർഡറും അതുപോലെ തന്നെ ഒരു റെയിനിൻ്റെ ഒരു എഫക്റ്റ് വീഡിയോ ഉണ്ടല്ലോ, അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ലൈൻ വൈപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു സ്റ്റൈലായിട്ട് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോർഡർ വൈറ്റ് ബോർഡറാണ്, കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് സൈഡിലായിട്ട് റൗണ്ട്സിൽ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് സെൻറ്റർ സൈഡിൽ തന്നെ വെക്കുക. അതിനുശേഷം വീഡിയോയുടെ ലെങ്തിലോട്ട് വലത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക. വീഡിയോയുടെ എൻഡിങ് വരെ എത്തിക്കുക. എത്തിച്ച ശേഷം നമുക്ക് ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് വലതുവശത്ത് ബ്ലെൻഡിങ് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ് സൈഡായിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നതിനകത്ത് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബ്ലെൻഡിങ് കാണുന്നുണ്ടല്ലോ. ബ്ലെൻഡിങ് സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മാത്രം മതി. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീഡിയോയുടെ എൻഡിങ് എത്തിയിട്ട് എക്സസ് ആയിട്ട് നമുക്ക് സോങ്ങിൻ്റെ ലെയർ കാണും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. ട്രിം എടുക്കുക. റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സേവാസ് ക്ലിക്ക് ചെയ്യുക. റെസൊല്യൂഷൻ സ്യൂട്ടബിൾ ആകുമെന്ന് നോക്കിയ ശേഷം സേവാസ് ക്ലിക്ക് ചെയ്യാം. ഇത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാനത് ഈ വീഡിയോ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇത് സേവ് ചെയ്ത് വെക്കുന്നത്. വീണ്ടും സേവ് ആയ ശേഷം കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുക. എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആദ്യമേ എടുക്കുന്ന പോലെ തന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ എടുക്കുക. മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 9.16 കൊടുക്കുക. അതിനകത്ത് ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫില്ലും ഫിറ്റും ആക്കിയ ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അതിനൊരു ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. വീഡിയോയുടെ ആദ്യം വന്നിട്ട് ലേയറിൽ ചെല്ലുക, അതിനകത്ത് എഫക്റ്റിനുണ്ട്, എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ബേസിക് എഫക്റ്റിനകത്ത് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനാക്കുക. അതിനുശേഷം വീഡിയോയുടെ എൻഡിങ് വരെ എത്തിക്കുക. അതിന് മുമ്പായിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ അതൊരു 3% ആക്കി കൊടുക്കുക. 3% ആക്കിയ ശേഷം നമ്മുടെ വീഡിയോയുടെ എൻഡിങ് വരെ ആ ബ്ലർ എഫക്റ്റ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡിങ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മളിപ്പം മുകളിൽ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇടത്തെ സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആസ് എ ലെയർ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ആസ് എ ലെയർ, അപ്പോൾ നമുക്ക് ആ വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനും ചെറുതാക്കാനും 2 ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും മാത്രം ചെയ്യുക. ഇത്രയും മാത്രം ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി മഴത്തുള്ളി വീഴുന്നതായിട്ടുള്ള എഫക്റ്റ് വീഡിയോ ആഡ് ചെയ്ത് തീർക്കാം. അതിനായിട്ട് ലെയർ ചെല്ലുക, മീഡിയ ചെല്ലുക. മീഡിയ ചെന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മഴത്തുള്ളി വീഴുന്ന എഫക്റ്റ് വീഡിയോ ഉണ്ട് അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് സ്ക്രീൻ ഫിറ്റാകുന്ന രീതി വെച്ച ശേഷം നമുക്ക് വലതുവശത്ത് ഓപ്ഷൻ, ഇതും ബ്ലെൻഡിങ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡായിട്ട് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബ്ലെൻഡിങ്ങിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക്. അപ്പം നമുക്ക് താഴെ കാണാൻ സാധിക്കും ആ മഴത്തുള്ളിയുടെ വീഡിയോ വളരെ ലെങ്ത് വളരെ കുറവായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആ വീഡിയോയുടെ എൻഡിങ് എത്തിയിട്ട് മുകളിൽ ആ ടൈം പോകുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതിനകത്ത് നമുക്കൊരു ബുക്ക് മാർക്ക് വീഴുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം ഇടത്തെ സൈഡിൽ നമുക്ക് ആ വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ താഴെ ഒരു ലെയർ കാണാൻ സാധിക്കും. അത് റൈറ്റ് സൈഡ് ഫുള്ളായി ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ആ ബുക്ക് മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ നേരത്തെ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ആകുന്നതായിരിക്കും. അതിനാണ് ഈ ബുക്ക് മാർക്ക് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, ബുക്ക് മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, റൈറ്റ് സൈഡിലോട്ട് മാറ്റിയ ശേഷം വീണ്ടും നമ്മൾ ആ ബുക്ക് മാർക്ക് എടുത്ത സ്ഥലത്തെത്തുമ്പോൾ ഓൾറെഡി നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പിംഗ് ബട്ടൺ പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. കറക്റ്റ് നമുക്ക് ഒരു എൻഡിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നുന്ന വേണ്ടിയാണ് ഈ ബുക്ക് മാർക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് നോക്കുന്നത്. ഇങ്ങനെ എൻഡിങ് വരും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ 2 ലിങ്കുകൾ ആവശ്യമാണ്. നമ്മളെ ബോർഡറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ മഴത്തുള്ളി വീഴുന്നതിനായിട്ട് വീഡിയോ. ഈ വീഡിയോ 2 ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ ചാനലിൽ ഡെയിലി 2 വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കിനി വീഡിയോ സേവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞുതരാം. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് പേജ് വരുന്നതിനകത്ത് വീഡിയോസ് കാണുന്നുണ്ടല്ലോ, സേവ് ആസ് വീഡിയോസ് സെലക്ട് ചെയ്യുക. റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും ഫുള്ളാക്കിയ ശേഷം സേവ് ആസ് വീഡിയോ സെലക്ട് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആകുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.